ഓം നമോസ്തുതേ ശ്രീ കല്ലം പിള്ളിമാതേ, നമോസ്തു വിശ്വേശ്വരി വേദവേദ്യേ, നമോസ്തു സമ്പൽക്കരി വിശ്വവശ്വേ, നമോസ്തു ഭക്താർത്ഥിഹരേ പ്രസീതാം. എൻ്റെ എല്ലാ ബന്ധുജനങ്ങൾക്കും വിനീത പ്രണാമം. പറയാം പൈതൃകം എന്ന പരമ്പരയിലെ ഈ മാസത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് പൈതൃകം? പാരമ്പര്യങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ എന്നിവ അതിൻ്റെ ഭൂതകാലവും സ്വത്വവും അതുല്യതയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനത പൂർവികരിൽ നിന്ന് സ്വീകരിച്ച് ഭാവി തലമുറയിലേക്ക് കൈമാറേണ്ട ഒന്നാണ് നമ്മുടെ പൈതൃകം. പലപ്പോഴും പല കാരണങ്ങളാൽ വിസ്മരിക്കപ്പെട്ടതോ അവഗണിക്കപ്പെട്ടതോ ആയ നിരവധി ആചാരങ്ങൾ നമുക്കുണ്ട്. അവ നമ്മുടെ യുവതലമുറയിലേക്ക് പകർന്നു നൽകേണ്ടതും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ ഒരു ആചാരത്തെക്കുറിച്ചാണ് ഇന്നിവിടെ ഞാൻ പ്രതിപാദിക്കുന്നത്. അഭിവാദ്യം ചെയ്യൽ. ബ്രാഹ്മണരുടെ കുറേ ചടങ്ങുകൾക്ക് അഭിവാദ്യം ചെയ്യൽ ഒരു അവിഭാജ്യ ഘടകമാണ്. അഭിവാദ്യം ചെയ്യൽ എന്ന ആചാരത്തെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത്. അഭിവാദ്യം ചെയ്യുന്നത് എപ്രകാരമാണ്? ഈ മൂന്ന് വിരലുകളെ കൊണ്ടാണ് ചെയ്യേണ്ടത്. രണ്ട് കൈകളിലെ തള്ളവിരല്, നടുവിരല്, മോതിരവിരൽ, ഈ മൂന്ന് വിരലും കൊണ്ട് അതാത് ചെവിയുടെ ഏറ്റവും താഴെയായിട്ട് പിടിക്കും. അഭിവാദയെ, അവരവരുടെ പേര്, നാമ അഹമസ്മി ഭോ എന്ന് പറഞ്ഞിട്ട് വലത് കൈ മുകളിലായിട്ട് ഗുരുവിൻ്റെ പാദത്തിലേക്ക് സങ്കല്പിച്ച് കൈകളെ ഇപ്രകാരം പിണച്ച് തൊടുക. കൈയെടുത്ത് തൊടുക. ഗുരുവിനെ വന്ദിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന താന്ത്രികപരമായ ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് അഭിവാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോൾ ഗുരുവിനെ വന്ദിക്കുമ്പോഴും ഇപ്രകാരം അഭിവാദ്യത്തോടുകൂടി മുദ്രയോടുകൂടി വേണം നമസ്കരിക്കാൻ എന്നാണ് സമ്പ്രദായം. ക്ഷേത്രങ്ങളിൽ ദേവനെ പോയി ദർശനം നടത്തുന്ന സമയത്തും അഭിവാദ്യം ചെയ്യാറുണ്ട്. ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരെ ബഹുമാനിക്കുന്ന സമയത്തും അഭിവാദ്യം ചെയ്ത് നമസ്കരിക്കാറുണ്ട്. വെറുതെ നമസ്കരിക്കുകയല്ല എന്ന് സാരം. നമ്മുടെ നാമം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്രകാരം മുദ്രയോട് കൂടിയാണ് നമസ്കരിക്കേണ്ടത്. ഗുരുവിനെയാണേലും ക്ഷേത്രങ്ങളിലാണേലും ബഹുമാനിക്കപ്പെടാൻ യോഗ്യരായ വ്യക്തികളെയെല്ലാം ഇപ്രകാരം ആചരിക്കാം. ആധ്യാത്മിക വിഷയ സംബന്ധമായിട്ടുള്ള ആചാര്യന്മാരെയെല്ലാം ഇപ്രകാരം വന്ദിക്കാം എന്ന് സാരം. ഇപ്പം ഇവിടെ അഭിവാദയെ, ഈ മൂന്ന് പേരാണ് നമ്മളെ ചെവിയിൽ പിടിച്ചത്. പിന്നെ അവരവരുടെ പേരാണ് ചേർക്കുന്നത്. പേര്, നാമം, പേര് കഴിഞ്ഞിട്ട് നാമം, അഹമസ്മി ഭോ. അപ്പം അതിൽ കൂണുനൂല് ധരിച്ചിട്ടുള്ള ആൾക്കാർ, ഉപനയന സംസ്കാരം ചെയ്ത് കൂണുനൂല് ധരിച്ചിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് പേരിൻ്റെ കൂടെ ശർമ്മ എന്നുകൂടി ചേർക്കണം. ഉപനയന സംസ്കാരം ചെയ്തിട്ടില്ലാത്തവർ ശർമ്മ എന്ന് ചേർക്കാറില്ല. നാമം മാത്രം മതി, പേര് മാത്രം മതി എന്ന് സാരം. ഈ ചടങ്ങിനാണ് അഭിവാദ്യം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായി സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി ഭസ്മം തൊട്ടാണ് നാമം ജപിക്കുന്നത്. ഈ ഭസ്മം നമ്മുടെ ഇല്ലങ്ങളിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഉണ്ടാക്കുന്ന ഒരു ആചാരം സർവ്വസാധാരണമായിരുന്നു. ഇന്നും മഹത്തായ ആ ആചാരം പിന്തുടർന്നു പോരുന്ന ഇല്ലങ്ങളുണ്ട്. ഒരു വർഷത്തേക്ക് ആവശ്യമായ ഭസ്മം ശിവരാത്രി ദിവസം ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കുന്നു. ഭസ്മം ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രഷായിട്ടുള്ള ചാണകം എടുത്തിട്ട് കൊണ്ടുവന്ന് ഉരുളെ ഊരട്ടണം. ഒന്ന് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞൊടിയിട്ട് നല്ല ഉണ്ടയാക്കി ഒരു 7-9 ഒക്കെ അങ്ങനെയൊക്കെ ചിലർ പറയും കണക്കൊക്കെ. അതിന് പറ്റിയ രീതിയിൽ ഉണക്കി എടുത്തു വെക്കണം. അതായത് 3-4 ദിവസം അത് ഉണക്കണം. ഇനിയിപ്പോ പച്ചചാണകം കിട്ടിയില്ലെങ്കിലും പശുവിനെയൊക്കെ വളർത്തുന്ന ചില അമ്പലങ്ങളുണ്ടാവും. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ ചാണകമായിട്ടുതന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള ചാണകത്തിന്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ഭസ്മം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നല്ല ഉമി ഉമി ശേഖരിച്ച് അതിലെ ഒരു പ്രാണിയോ അല്ലെങ്കിൽ ഒരു ഇത് ഒന്നും ഉണ്ടാവരുത്. ഈ ശിവരാത്രിയുടെ അന്ന് വൈകുന്നേരം വിളക്ക് വെച്ച്, നമ്മുടെ സന്ധ്യ വിളക്ക് വെച്ചതിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട വീടിന്റെ എന്താ തെക്ക് കിഴക്കൻ മൂലം അല്ലെ അങ്ങനെ പറയും ചിലര്. അതിന്റെ ആയിട്ട് സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാഗത്തായിട്ട് ആദ്യം ചാണകം കൊണ്ടൊന്ന് മെഴുകണം. വട്ടത്തില് ഒന്ന് മെഴുകി കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഉമി ഇട്ട്
കുറച്ച് ഭൂമി നിരത്തിയാൻ പോകുന്നത്. അതിന്റെ മുകളില് ഈ ചാണക വിരലി ഉണക്കി വെച്ചേക്കുന്നത് എടുത്ത് വെച്ചിട്ട് ചുറ്റിനും പിന്നെ ഓരോ തിരി വിളക്ക് നിന്ന് വെക്കുന്ന തിരി ഇങ്ങനെ ചുറ്റിനും പല ഭാഗത്തേക്കായിട്ട് നാലഞ്ചെന്ന മുകളിലും വെച്ചിട്ട് അതിന്റെ മുകളില് ഇങ്ങനെ ഈ ചാണകം ഉണക്കി വെച്ചേക്കുന്ന മേളോട്ട് മേളോട്ടാക്കി ഇങ്ങനെ ഒരു ഭംഗിയായ രീതിയിൽ വെച്ചിട്ട് മറിച്ച് ഉമി അങ്ങനെ കൂട്ടിയിടുക. ഉമി കൂട്ടിയിട്ടിട്ട് ആ തിരിയുടെ അറ്റത്ത് തീയും കൊളുത്തിക്കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഒരു കഷ്ണം കർപ്പൂരവും വെച്ച് മുകളിലും അതുപോലെ ഒന്ന് രണ്ട് തിരി ഇളക്കിൽ വെക്കുന്ന പോലെ ശുദ്ധമായിട്ടുള്ളത് വെച്ചിട്ട് പല ഭാഗത്തോടി അതിന് തീ കൊടുക്കണം. അപ്പോഴേ അതിന്റെ ഉള്ളിലേക്ക് അത് എരിഞ്ഞെരിഞ്ഞ് ഈ ഉമിയെ പിടിക്കണം. ഉമി പിടിച്ചു കഴിഞ്ഞിട്ട് ആ ഉമി മെല്ലെ എരിഞ്ഞ് നാല് പേരിക്കൂടെ അങ്ങനെ ഒരു എരിഞ്ഞ് അങ്ങ് മുകളിലോട്ട് മുകളിലോട്ട് പോയിട്ട് അത് തന്നെ ആ ഉമി തന്നെ ഇരുന്ന് ഉരുകി അത് താഴോട്ട് വന്നു. അപ്പൊ രാത്രിയിലെ ആ സമയത്തൊക്കെ സാധാരണ ശിവരാത്രിക്ക് ആരും ഉറങ്ങാറില്ല. അതായത് പ്രത്യേകിച്ചും സ്ത്രീകൾ മൃതമുള്ളവര് ശിവനാമങ്ങളും ശിവപഞ്ചാക്ഷരിയും പിന്നെ ശിവപുരാണം ഇതൊക്കെ എന്റെ അമ്മയൊക്കെ വായിക്കാറുണ്ടായിരുന്നു. ആ സമയം നമ്മള് രാത്രി ഉറങ്ങാതിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം. നോക്കുമ്പോ ഇങ്ങനെ പുക ഇങ്ങനെ അതിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എരിയുന്ന ഒന്നും കാണത്തില്ല. മുകളിലേക്ക് അങ്ങനെ പുക കൊള്ളുന്നോണ്ടിരിക്കും. രാവിലെ അത് ഉണർന്ന് എണീറ്റ് വന്ന് നോക്കുമ്പോ അതിനകത്ത് ആ പിന്നെ വെളുത്ത ഭസ്മം തന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വിടർന്നിരിക്കുന്നത് കാണാം. ബാക്കി ചുറ്റിനും ഇങ്ങനെ ഇരിക്കുന്നതിനെ കാണാൻ സാധിക്കും. എന്നിട്ട് അന്നേരവും അടിയിലത്തേക്ക് ചൂടുണ്ടാകും. അവിടെ നല്ല ഉമിത്തേക്ക് നല്ല ചൂടാ. എന്നിട്ട് അത് മെല്ലെ ഉമിയും കരിയൊക്കെ നാല് വൈക്കോട്ട് മുന്നേക്കിട്ട് അത് കുരുങ്ങിട്ടിട്ട് ഒരു പാത്രത്തിലിട്ട് അത് ശുദ്ധമായ പാത്രമായിരിക്കണം. വെള്ളത്തിൽ കലക്കുക. വെള്ളത്തിൽ അത് കലക്കിയിട്ട് ഒരു വേറെ പാത്രം വെച്ചിട്ട് അത് ഒഴിക്കുക. കലക്കി ഒഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും വെള്ളം ഇറ്റിട്ടിട്ട് അങ്ങനെ അതിനകത്ത് നിറയും. ആ വെള്ളം എടുത്തിട്ട് അപ്പൊ അതിന്റെ ആ സത്തെല്ലാം അതിനകത്ത് വീണിട്ടുണ്ടാകും. അത് വെയിലത്ത് ഒന്ന് ചരിച്ചു വെക്കാമെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കുറെ വെള്ളം തെളിഞ്ഞു വരും. ആ വെള്ളം അങ്ങ് ഊറ്റി മാറ്റുക, വീണ്ടും വെക്കുക. അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ആ വെള്ളം ഊറ്റി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ചെളി പോലെ അത് കറുത്തതായിരിക്കും ഇരിക്കുക, കറുപ്പ് നിറമായിരിക്കും. അപ്പൊ ഇതെങ്ങനെ ആ ഭസ്മമാകുന്നതെന്ന് നമുക്ക് തോന്നും. അപ്പൊ അത് എടുത്ത് വീണ്ടും കുറെ നേരം അങ്ങനെ വെച്ചിട്ട് കയ്യിലെടുക്കുമ്പോൾ ഉരുളുന്ന പരുവമാകുമ്പോഴത്തേക്ക് അതെടുത്ത് ഉരുട്ടി എടുത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഭസ്മം. ശരിക്കും ഈ ചാണകവരളിയൊക്കെ എടുക്കുന്നിട്ട് ചുടുന്നത് ശിവരാത്രിയാണെങ്കിലും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് ശരിയായിട്ട് എടുത്തിട്ടത്തുള്ളൂ. ഞങ്ങളൊക്കെ അന്നേരം അതേന്ന് തന്നെ എടുത്ത് കുളിച്ചിട്ട് വന്ന് തൊട്ടുന്നേറ്റിക്ക് തൊടും. നല്ല നേർമ കൈയൊക്കെ നല്ല നേർമയായിട്ടിരിക്കും. ഇതെടുത്ത് ഉരുള വൃത്തി അങ്ങനെ വെച്ചാൽ അത് രണ്ടു മൂന്ന് ദിവസമാകും അയാളെ ശരിക്കും ഉണങ്ങത്തുണ്ട്. ആ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ പിന്നെ കുറച്ച് ഉമിയൊക്കെ ഇട്ട് നേരത്തെ നമ്മൾ കത്തിച്ച പോലെ ഇതിന്റെ മുകളിൽ ഇട്ടത് അന്നേരം ഇതൊന്നുകൂടെ വെന്ത് കിട്ടുവാണെങ്കിൽ നല്ല നല്ല വെള്ള നിറം അല്ല വെള്ളി പോലെ ഇരിക്കുന്നത് കിട്ടും. അതല്ലെങ്കിലും ഇത് തന്നെയാണെങ്കിലും തൊടാൻ പറ്റും. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരയോ അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു മുറിവ് ചെറുത് പറ്റുകയോ ഒക്കെ ചെയ്താൽ ഇതായാലും ഇത്തിരി വരട്ടി ഒന്ന് കെട്ടിവെച്ചാൽ വേറെ ഒരു മരുന്നും വരട്ടണ്ട. തലവേദന അധികം ആകുന്നുണ്ടെങ്കിൽ വീട്ടിലെ പണ്ടൊക്കെ അമ്മ ഭസ്മം കയ്യിലിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് നെറ്റി മുഴുവനും പെരട്ടും. അത് ഉള്ളിയിൽ ഇത്തിരി ആ ഭസ്മം ആ ചാരം നമ്മുടെ ഉള്ളിൽ പോയാലും ഒരു കുഴപ്പമില്ല. അത് അമ്പലത്തിലൊക്കെ പോയി നമ്മൾ ഭഗവാന്റെ അടുത്ത് നിന്ന് പ്രസാദം കിട്ടുകയാണെങ്കിൽ എല്ലാവരും തൊട്ട് കഴിഞ്ഞ് നാക്കിലേക്ക് ഇടും ചിലർ ഭസ്മത്തിന്റെ അറിവ്. അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ചില തറവാട് ചില വീടുകളിൽ ഇത് ചെയ്യുന്നില്ലെങ്കിലും തറവാടുകളായിട്ടുള്ള വീടുകളിൽ ഓരോരുത്തരും വന്ന് ഇത്തിരി ഭസ്മം തരുമോ എന്ന് ചോദിക്കും. നമ്മളോട് ചോദിക്കും അമ്മ എന്റെ അമ്മയൊക്കെ അങ്ങനെ എടുത്തു കൊടുക്കാറുണ്ട് ഇടനിടനെ എടുത്തു. അന്ന് പണ്ടൊക്കെ ഈ ഭസ്മം സൂക്ഷിക്കുന്നത് തന്നെ കൂവളത്തിന്റെ കായ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ല, അത് ഒരു വലിയ കായയോ അത് കരിനാരങ്ങ ഉണ്ടല്ലോ അതിന്റെ അത്രയും വലിപ്പത്തിലുള്ള അപ്പൊ അമ്പലി മൂസ് എന്ന് പറയുന്ന അതേപോലെ ഇരിക്കും. അത് അതുപോലെ ഇരിക്കും. അത് നല്ല കട്ടിയ അതാ അവിടെ കെട്ടി പിന്നെ സീറ്റ് ഔട്ടില് അതിനകത്ത് ഭസ്മം നിറച്ച അവിടെ വെച്ചേക്കുന്നത്. അതിൽ നിന്ന് കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന തറവാട്ടിലൊക്കെയുള്ള കാരണന്മാർ ഇങ്ങോട്ട് വന്ന് കുളിച്ചു കഴിഞ്ഞ്
അതിലോട്ട് ചെറ്റോട്ടത്തിലേക്ക് കയറിയിട്ട് അദ്ദേഹം ഇത്തിരി എടുത്ത് തൊട്ടിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നും പലതും അങ്ങനെ കൈമറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഇത് നല്ലതാക്കി കൊണ്ടുവന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഈ പൈതൃകവും ഇതും എല്ലാം നിലനിർത്തണമെന്നാണ് എന്റെ അഭ്യർത്ഥന. പറയാം പൈതൃകം എന്ന ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായ രണ്ട് ആചാരങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചത് എല്ലാവരും സശ്രദ്ധം വീക്ഷിച്ചു എന്ന് കരുതുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു സമാനീവ ആകോതി സമാനഹൃദയാനിവ സമാനമസ്തു ഓ മനോ യഥാവസ്സു സഹാസദീ.